ഇലയുടെ പലതരം ഉണ്ട്. ഇതൊരു മലപ്പുറം സ്റ്റൈലെ ഇലയുടെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുകട എന്നാണ് ഈ ഒരു ഇലയുടെ പേര്. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പും അരിപ്പൊടിയും മിക്സ് ചെയ്ത് നമ്മൾ പൊടി വാട്ടിയെടുക്കുകയാണ്. നമ്മൾ നൈസ് പത്രി ഉണ്ടാക്കുമല്ലോ മലബാർ സ്റ്റൈലിലെ നൈസ് പത്രി, അതുണ്ടാക്കുന്ന അതേ ടെക്നിക്കാണ് ഈ ഒരു ബേസ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന സാധാ പൊടി കുഴക്കുന്നതിനേക്കാളും നമ്മൾ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ലെയർ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടുവെള്ളത്തിൽ നൈസ് പത്തിരിൻ്റെ പൊടി ഇട്ട് വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അത് ശ്രമിച്ച് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മാറ്റിയേ വേണം. ഓൾമോസ്റ്റ് എല്ലാ ഇലയുടെ ഫില്ലിങ് തന്നെയാണ് ഇതിൻ്റെയും ഫില്ലിങ്, വേറെ ഒന്നുമല്ല, ശർക്കര എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വെല്ലം എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുത്തി ഉടച്ച് നല്ല മിക്സ് ചെയ്യുക. കല്ലില്ലാത്ത ശർക്കര എടുക്കാൻ നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അബദ്ധവശാൽ കല്ല് അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. പിന്നെ ഫ്രഷ് ആയിട്ട് ചിരകിയ നാളികേരം ഫ്രഷ് എടുക്കാൻ നോക്കുക. കാരണം ഇത് വേവുമ്പോൾ ഇതിന് തേങ്ങാപ്പാൽ കിനിഞ്ഞ് വരും. ആ ഒരു ടേസ്റ്റ് ശർക്കരയും മിക്സ് ആകുമ്പോഴാണ് നമുക്കിതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ശർക്കരയും നമ്മുടെ തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരുപാട് ശർക്കര വേണ്ട, ഒരു ആവറേജ് ശർക്കര മതി. കാരണം ഈ തേങ്ങാപ്പാലിന് ഒരു ചെറിയ സ്വീറ്റ്നെസ് വരാനുണ്ട് നമുക്ക്. ഇനി ഈ പുകടയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഇലയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഇല പൊടുണ്ണിൻ്റെ ഇല എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക. ചില നാട്ടിൽ ഇതിന് വട്ട ഇല എന്നും പറയാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വാഴയില വെച്ച് നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ്, മടക്കി കഴിഞ്ഞാൽ പൊട്ടുമില്ല. പോരാത്തതിന് നമ്മുടെ ഇലയുടെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ഈ സംഭവം കൊടുക്കും. ഇനി നമ്മളെ ഇലയിൽ നമ്മുടെ പത്തിരി പരത്തി വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയും ശർക്കരയും മിക്സ്ചർ അതിൽ നിരത്തുക. ഇലയുടെയൊക്കെ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ പ്രോഗ്രാം തന്നെയാണ് ഇതിപ്പോൾ ഈ കണ്ടതൊക്കെ. ഇനി നമ്മളെ ഇല നമ്മൾ മടക്കിയതിന് ശേഷം നമ്മുടെ പത്തിരിൻ്റെ വക്ക് ഒട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക. ഇനി ഇലയുടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഈ തൂങ്ങി നിൽക്കുന്ന ഇലയുടെ കഷ്ണമൊക്കെ നമുക്ക് കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. ഏതായാലും ഇതൊരു ഇഡ്ലി തട്ടിൽ നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകണം. ഒരു 10 മുതൽ 15 മിനിറ്റ് മാക്സിമം സ്റ്റീം ചെയ്താൽ മതി, നമ്മുടെ ഇലയുടെ വെന്ത് വരും. നമ്മുടെ പെർഫെക്റ്റ് ഇലയുടെ റെഡിയാണ്. അപ്പം നോർമലി ഇലയുടെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലർക്കും ഇഷ്ടമല്ല, കാരണം എണ്ണക്കടികളോടാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇതൊരു നൊസ്റ്റ് മാത്രമല്ല, ഒരു ബെറ്റർ ഹെൽത്തി ഫുഡ് കൂടിയാണ് നമ്മുടെ നോർമൽ ചായക്കടയിൽ നിന്ന്. എനിക്കിത് ഇഷ്ടപ്പെടാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ലെയറായിരിക്കും ഇതിനുണ്ടാവുക. നമ്മൾ കത്തി വെച്ചൊന്നും കട്ട് ചെയ്യാറില്ല ഈ സംഭവം, പക്ഷേ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് വളരെ എന്താ പറയുക, വളരെ ജ്യൂസി ആയിരിക്കും. ശരിക്കും ജ്യൂസി എന്ന് തന്നെ പറയണം, കാരണം നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലും കൂടിയാണ് നമ്മുടെ വായിലേക്ക് നമ്മൾ കടിക്കുമ്പോൾ ഓരോ ബൈറ്റും നമ്മുടെ വായിൽ സ്പ്രെഡാണത്. അപ്പോൾ ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.